y'all ready for this? ഇവിടെ ക്യാമറ പിടിച്ചു നിന്ന് വലിയ ക്യാമറ വേണം എനിക്കും വലിയ റെയ്ബാൻ ക്ലാസ് ഒക്കെ ഉണ്ട്. റെയ്ബാൻ അല്ല, റെയ്ബാന്റെ പേര് ഓക്രെ ഉണ്ട്. ഓക്രെ പോലീസ് ക്ലാസ് ഉണ്ട് എന്റെ കയ്യില്. നീ പറയുന്ന നാളെ നിനക്ക് രണ്ട് സപ്ലൈ ഉണ്ട്, എനിക്ക് പറഞ്ഞ നാളെ ഒരു സപ്ലൈ ഉള്ളൂ. എന്റെ വാച്ചിനെ കൊണ്ട് ഉറപ്പിടുക. അവന് എന്ത് വേണ്ട ജെംഡാക്കിനെ എന്ന് പറയാം. ജെംഡേഷൻ ചോക്ലേറ്റ് അല്ലേ, നിനക്ക് ചോക്ലേറ്റ് തന്നെ വേണം എന്ന് പറഞ്ഞത്. ഇതാണ് അസ്ഥവര, ഇത് ചവിട്ടി മുറിച്ചാൽ നിന്റെ അസ്ഥികൾ ഒടിഞ്ഞു പോകും. അസ്ഥയോടെ ഉണ്ടാകും. പണ്ട് ബാലൻ ഇതുപോലെ ഒരു മല വരഞ്ഞായിരുന്നു. അത് മല എന്തുകൊണ്ടെന്ന് അറിയോ? ഇവിടുത്തെ ചോര കൊണ്ടാണ് ഞാൻ പറഞ്ഞത്. നിനക്കറിയോ എന്റെ ശീലകളൊക്കെ പാടിയും പാടിയും നടക്കുന്നത് എനിക്ക് സ്വർഗത്തിൽ പെട്ടിട്ടുണ്ട്. നിന്നെ ഒന്ന് ശരിയാക്കാൻ തന്നെയാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. നിന്നെ എന്റെ കയ്യിൽ കിട്ടിയാൽ ഞാൻ നിന്നെ നീ പറയുന്നത് ഞാൻ ശീലെ പണിയും കൊണ്ട് നടക്കൂ എന്തെങ്കിലും നീ നിന്റെ ബലം ഒന്ന് എടുത്ത് കാണിക്കണം. ഞാൻ എത്ര സിനിമയിലെ പോലീസ് ഓഫീസറായിട്ട് അഭിനയിച്ചിട്ടുണ്ടെന്ന് പറയും. എത്ര കോടതി ഒരു പെണ്ണിനെ പ്രേമിച്ച് അവളെ കല്യാണം കഴിക്കണം, അല്ലാതെ അവിടെ വയറ്റിൽ ഉണ്ടാക്കി കൊടുത്തിട്ട് എന്റെ ഫ്രണ്ടിൽ ഇങ്ങനെ വന്നിരിക്കരുത്. ഇറങ്ങി കൂടാ, അല്ല എന്നെ വെടിവെച്ച് പോകണം. ഒരു തമാശ പറഞ്ഞപ്പോ നീ അത് സീരിയസ് ആയിരുന്നോട? ഞാൻ ചത്തു പോകുന്നത് വരെ ആശുപത്രി കൊണ്ടുപോകണം. ഈ മരണ എവിടെ ആശുപത്രി കൊണ്ടുപോകണം? കേട്ടിട്ടുണ്ടോ? ഞാൻ നീ പറയുന്ന ഒരു ഊർവശി പേരൊന്നും കേട്ടില്ല. ഞാൻ പേര് ഗോപാലകൃഷ്ണ. അറിയോ, ഞാൻ പേര് ഗോപാലകൃഷ്ണ പോലെ അസറ ഒത്തുകൊണ്ട് പഠിക്കട്ടാ, അവരുടെ പ്രശ്നം ഉണ്ടാക്കുന്നതോ? അപ്പൊ കൊച്ചത്തെ പിള്ളേരെടുക്കാം അസറെ, സത്യം കൊച്ചത്തെ പിള്ളേരെടുക്കാം. ഇവന്മാരൊക്കെ മര്യാദ പിള്ളേരോട് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കാം. അസറെ കിഴക്കണ സത്ത് ഷാജി മതിയോ? ഷാജി വരട്ടെ, ഷാജി അണ്ടർ. നീ അണ്ടർ വരത്തില്ലെങ്കിൽ നിന്റെ സമരമുഖം പുറത്ത് കാണും. പിന്നെ ഞാൻ പണ്ടേ കുതിരയുടെ മേലെ ഓയിൽ തേച്ചു, ഇപ്പൊ ഇതുപോലെ ഒരു പന്നിയുടെ മേലെ തേച്ചാണ്. പന്നിയുടെ മേലെ ഓയിൽ തേച്ച് ഞാൻ പ്രാക്ടീസ് ചെയ്യാജി പോയിട്ടില്ല. അതുകൊണ്ട് എനിക്ക് പ്രേക്ഷിക്കാന്ന് പറയത്തില്ല. അതുകൊണ്ട് കൂട്ടത്തിൽ അവരുടെ പത്ത് ഇത് എന്റെ കുന്ന് കുട്ട കുട്ടി. ഹായ് മകൾ ആരത്തി ആ
എന്ത് വേഷം കെട്ടി എന്ത് ഡിസ്ട്രിക്റ്റിൽ വന്ന നീ അധികം ഒലത്തണ്ട. ഓർമ്മയുണ്ടോ നീ മുഖം? ഓർമ്മ കാണില്ല, കാരണം ഇതിനുമുണ്ട് ഞാനിവിടെ വന്നിട്ടില്ല. ഇതേതാ മാസം? ഇത് ഡിസംബർ ആണല്ലോ. എന്നോ ജസ്റ്റ് ഡിസംബർ ചന്ദ്രന് തോപ്പിക്കാനാവില്ല. ഇരുമ്പാണ് കത്തി മുറിയാണ് പതിനാറ് പൊന്മണി കൊടുത്ത് വെച്ചാൽ മാനമില്ല. കളവ് പറഞ്ഞവൻ ഈ ചന്ദ്രു വിളിച്ച മാറ്റോമാരെ കെൽബിനേറ്റർ ഗോദ്രേ വാഷിംഗ് മെഷീനൊക്കെ വാങ്ങി വീട്ടിൽ കിട്ടാ. ആ വലിയ വീടൊന്നും ആവില്ല. ഇത് ഞാനല്ല, ഇത് പഴയ മമ്മൂട്ടിയാണ്. പറഞ്ഞു നിനക്ക് മനസ്സിലായിട്ടുണ്ടാവും. വരണെന്ന് നീ കേട്ടിട്ടുണ്ട്? അവിടുന്ന് വണ്ടി അത് കഴിഞ്ഞ് ഒരു മരത്തിൽ ഇടിച്ചതിക്ക് അപ്പ ആ ട്രോഫി വാങ്ങിച്ച് നമുക്കൊരു ട്രോഫി തന്നു. മഞ്ഞെ നീ ഗോപകൃഷ്ണനല്ല ഹനുമാനാണ് എന്ന് പറഞ്ഞിരുന്നു. ഞാൻ ഗോപകൃഷ്ണനാണോ ഹനുമാനാണോ ഞാനാണോ പറയട്ടെ? അത് നമ്മുടെ നിർമ്മലല്ലേ പറയേണ്ടത്. നീ കുറെ നേരമായി ഇവിടെ നമ്മുടെ പിള്ളേരായിട്ട് കളിക്കും. ഞാനൊന്ന് വന്നു, പക്ഷെ പിന്നെ വന്നു മാറി നിൽക്കാൻ പറ്റാത്തതുകൊണ്ട് എനിക്കിത് കേട്ട് നിൽക്കാൻ പാടില്ല. നിന്റെ ആ മോണയിലെ ആ പല്ലിനെ മെടവും ആ ത്രികോണ ത്രികോണ എന്നുള്ള നടപ്പം കേട്ട പെണ്ണയോ വീഴണമെന്നാണ് നിന്റെ വിചാരം. നീ നീ നടന്നു വന്നു നിന്നാ എന്നാ ശരിയായി. നീ പക്ഷെ മാറി നിൽക്കാൻ പറ്റില്ല പറഞ്ഞിട്ട് എന്താ കാരണം എനിക്കറിയൂ. നിനക്ക് ഫ്രെയിമില് മാറി നിൽക്കാൻ പറ്റൂല. എത്ര സെവൻ്റെ വെച്ചാലും നീ അങ്ങനെ തെരയില് നിറഞ്ഞു നിൽക്കും. അതാണ് നിന്റെ ഉള്ള ഒരു പഴപ്പും. എടാ എന്റെ പോലത്തെ നല്ല പാട്ടുകൾ നിനക്കുണ്ട്. ഇതാ കേട്ടോളൂ. ഞാനൊന്ന് പാടാടാ. കുട്ടനായരുടെ ഗായകരുടെ കെട്ടുവെള്ളം തുഴയുമ്പോൾ പാട്ടൊന്ന് പാടാടി കഥകറിഞ്ഞു. അന്തിക്കുടം കൊമത്തി ഞാൻ ഇളങ്കത് കുടിക്കുമ്പോ പഴങ്കത പറയണി കുളിക്കുകയും പാടുമ്പോൾ താളം വേണം, അല്ലെങ്കിൽ രോചനം വേണം, അല്ലെങ്കിൽ അല്പം ബോധമെങ്കിലും വേണം. അതിനായിട്ടില്ലാത്ത നീ പാടാനും നിനക്കൊരു പാട്ട് പാടണമെങ്കിൽ സെൻസ് വേണം, സെന്റിമീറ്റർ വേണം, സെൻസിറ്റിവിറ്റി വേണം, അല്ലെങ്കിൽ അല്പം ഒരു ഡ്രൈവിംഗ് ലൈസൻസ് എങ്കിലും വേണം. നമുക്ക് നമ്മള് രണ്ടും സൂപ്പർ സ്റ്റാർ, നമുക്ക് ഈ പ്രശ്നങ്ങളെല്ലാം നിർത്തിയിട്ട് നമുക്ക് I'm going to give this mic to our main cameraman, Dman John Isaac. Thanks, thanks, thanks.